ഹായ്, വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ പി എസ് സി. ഇന്നും ബേസിക് സയൻസിൻ്റെ നമ്മൾ ആറാം ക്ലാസ്സിലെ നാലാമത്തെ പാഠഭാഗമാണ് ചലനത്തിനൊപ്പം എന്ന് പറയുന്ന പാഠഭാഗം. ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തീർക്കാം കേട്ടോ. ആസ് യൂഷ്വൽ ഇവരൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ആവശ്യമുള്ളവർ വായിച്ചു നോക്കുക, ഒന്നാവശ്യം ചെയ്യാം, ഇല്ലാത്തതാണ്. അപ്പം ഇവിടെ എന്തൊരു വേഗം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിൽ ഭൂമി സ്വയം തിരിയുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് മണിക്കൂറിൽ ഏകദേശം 1667 കിലോമീറ്റർ വേഗത്തിലാണ്. സൂര്യനെ ചുറ്റുന്നതാവട്ടെ മണിക്കൂറിൽ ഏതാണ്ട് 106,000 കിലോമീറ്റർ വേഗത്തിലും. അല്ലേ, ഒരിടത്ത് ഇരിക്കുമ്പോൾ നാം എത്ര വേഗത്തിൽ ചലിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്രീവിയസ് ഒരു ക്വസ്റ്റിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഭൂമധ്യരേഖാ പ്രദേശത്തുള്ള അല്ലേ ഏത് വേഗത ചോദിച്ചിട്ടുണ്ട്. 1667 കിലോമീറ്ററാണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമി സ്വയം തിരിയുന്നത്, സൂര്യനെ ചുറ്റുന്നത് മണിക്കൂറിൽ 106,000 കിലോമീറ്ററാണ്. ഈ ഭൂമി സ്വയം തിരിയുന്നതിനെ എന്താണ് പറയുന്നത്? ഭൂമി സ്വയം തിരിയുന്നതിനെ നമുക്കറിയാം അല്ലേ, ഭ്രമണം എന്ന് പറയുന്നു. അപ്പം സൂര്യനെ ചുറ്റുന്നതോ? സൂര്യനെ ചുറ്റുന്നതിനെ എന്താണ് പറയുന്നത്? പരിക്രമണം എന്നാണ് പറയുന്നത് അല്ലേ. നമുക്ക് അറിയാവുന്ന കേസ ബേസിക് കാര്യങ്ങളാണ്. ഭൂമി സ്വയം തിരിയുന്നതിന് ഭ്രമണമെന്നും സൂര്യനെ ചുറ്റുന്നതിന് പരിക്രമണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിലത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പം കുറച്ച് എക്സ്പെരിമെൻറ്റുകളൊക്കെ ചലനത്തെപ്പറ്റിയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, അങ്ങനെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. യെസ്, അടുത്ത ബോക്സ് വന്നിട്ടുണ്ട്, ബലവും ചലനവും അല്ലേ. ആ ബലവും ചലനവും എന്നുള്ളതിന് ആദ്യം നമ്മൾ ഈ ഒരു ഫുട്ബോൾ അല്ലേ, ഇത് ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ബലവും ചലനവും തമ്മിലുള്ള ബന്ധം. ഒരു ബോൾ അവിടെ ഇരിക്കുന്നു അല്ലേ, നമ്മൾ വന്നിട്ട് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒന്ന് തട്ടുമ്പോഴാണ് ബോള് മൂവ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് മൂവ് ചെയ്തിട്ട് ബോൾ നമ്മൾ കാലുകൊണ്ട് അല്ലേ പ്രസ് ചെയ്യുമ്പോൾ ബോൾ അവിടെ നിൽക്കുന്നു. അതുതന്നെയാണ് അവർ ഇതിലും പറഞ്ഞിരിക്കുന്നത്. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കൾ ബലം പ്രയോഗിച്ച് ചലിപ്പിക്കാം. ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കാനും ബലം പ്രയോഗിക്കുന്നതിലൂടെ സാധിക്കും. രണ്ടും നമ്മൾ പറഞ്ഞതല്ലേ, ബോളിലൊരു ബലം കൊടുക്കുമ്പോഴാണ് അത് മുന്നോട്ട് പോകുന്നത്. അതല്ല, നമ്മുടെ അടുത്തേക്ക് ഉരുണ്ട് വരുന്ന ബോളിലൊരു ബലം കൊടുക്കുമ്പോൾ നമ്മളതിനെ നിർത്തുന്നു. ചലനത്തിൻ്റെ ദിശ മാറ്റാനും ചലന വേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനും ബലം പ്രയോഗിക്കാം അല്ലേ. നമുക്ക് ഓപ്പോസിറ്റ്, അതായത് നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഒരു ബോളിൽ അല്ലേ ചലിച്ചു വരുന്ന ഒരു ബോളിന് നമുക്ക് ലെഫ്റ്റോ റൈറ്റോ പിന്നിലോട്ടോ മുന്നോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും ചലനദിശ നമുക്ക് ഒരു ബലം കൊടുത്ത് മാറ്റാൻ കഴിയും അല്ലേ. അതിനെ ചലന വേഗത അല്ലേ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും എന്ത് വേണം? ബലം പ്രയോഗിക്കണം എന്നുള്ളതാണ്. സോ ബലവും ചലനവും തമ്മിലുള്ള ഒരു റിലേഷനാണ് അവർ ഈ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ ചലനം പലവിധമെന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ വരുമ്പോൾ ഒരു ചലനം പലവിധമെന്ന് പറഞ്ഞതിൽ 1, 2, 3, 4, 5 6 ഇമേജസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇമേജിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചലനത്തെപ്പറ്റി പഠിച്ചിട്ട് നമുക്ക് ഇമേജിലോട്ട് വരുന്നതായിരിക്കും ബെറ്റർ. ഒരു വസ്തു, ഇതാ ഇവിടെയാണ് തുടങ്ങുന്നത്, ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തെ എന്ത് പറയുന്നത്? ലീനിയർ മോഷൻ അഥവാ നേർരേഖ ചലനം എന്നതും. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനമാണ് നേർരേഖാ ചലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമി സ്വയം ചുറ്റുന്നതിനെ എന്ത് പറയുന്നു? സ്വയം കറങ്ങുന്നതിനെയാണ് ഭ്രമണം. അതായത് സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം എന്ന് പറയുന്നു. വൃത്താകാര പാതയിലൂടെ ചലനത്തെ വർത്തുള ചലനം എന്ന് പറയുന്നു. വൃത്താകാര പാതയിലൂടെയുള്ള ചലനത്തെ എന്താണ്? വർത്തുള ചലനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ നേർരേഖാ ചലനം പറഞ്ഞിട്ടുണ്ട്, ഭ്രമണം അല്ലെ റൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? വർത്തുള ചലനം, സർക്കുലർ മോഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മൂന്ന് ചലനങ്ങൾ വെച്ചിട്ട് മുകളിൽ നേരത്തെ കാണിച്ച ഇമേജിനെ നമുക്കൊന്ന് അല്ലെ എക്സാമ്പിൾ സഹിതം പറയാം. നമ്മൾ പറഞ്ഞു അല്ലേ വൃത്താകാര രീതിയിലുള്ള ചലനത്തെ എന്ന് പറയുന്നു വർത്തുള ചലനം എന്ന് പറയുന്നു. അപ്പം ഈ കല്ല് കെട്ടിത്തിരിക്കുന്നില്ലേ, അതിൻ്റെ പോയിൻ്റ് ഇവിടെയാണ്. ഒരു വൃത്താകൃതിയിൽ വൃത്താകാര പാതയിലാണ് അത് കറങ്ങുന്നത്. സോ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർത്തുള ചലനം എന്ന് പറയാൻ പറ്റും അല്ലേ. വർത്തുള ചലനം എന്ന് കുറച്ച് എഴുതുന്നുള്ളൂ, വർത്തുള ചലനം എന്ന് പറയാൻ പറ്റും. പമ്പനം എങ്ങനെയാണ്? അത് അതിൻ്റെ ഒരു അക്ഷത്തെ അല്ലേ ഇതിനെ ഒരു പോയിന്റ് വെച്ചുകൊണ്ടാണ് അതിന് കറങ്ങുന്നത്. അങ്ങനെയുള്ളതിന് നമ്മൾ എന്താ പറഞ്ഞത്? ഭ്രമണം എന്ന് പറഞ്ഞു അല്ലേ, ഭ്രമണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു മാമ്പഴം ഞെട്ടറ്റ് വീഴുന്നു അല്ലേ, അവിടെ നിന്ന് അങ്ങനെ ഒരു നേർരേഖയിലാണ് അത് ഞെട്ടറ്റ് വീഴുന്നത് അല്ലേ, നേർരേഖയിലാണത് ഞെട്ടറ്റ് വീഴുന്നു. അതിനെ എന്ത് പറയുന്നു? നേർരേഖാ ചലനമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലുള്ള ചലനത്തെയാണ് നേർരേഖാ ചലനമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് അല്ലേ, അതും ഒരു സെൻട്രൽ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കി റൊട്ടേഷനാണ് അല്ലേ, റൗണ്ടിലാണ് കറങ്ങുന്നത്. സോ അതിനെ നമുക്ക് എന്ത് തന്നെ പറയാം? വർത്തുള ചലനം എന്ന് തന്നെയാണ് പറയുന്നത്. ലിഫ്റ്റ് ഉയരുന്നത്, ലിഫ്റ്റ് ഉയരുന്നത് എങ്ങനെയാണ്? അതും ഒരു നേർരേഖയിലാണ്. സോ അതും എന്താണ്? നേർരേഖാ ചലനം തന്നെയാണ്. പിന്നെ ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ട് വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നു. കാരണം ഒരു തീവണ്ടിയുടെ ഒരു
വേ അല്ലെങ്കിൽ പോകുന്ന വഴി ഇങ്ങനെ വൃത്തപാതയിലല്ല, നേരെയാണ്. അതുകൊണ്ടാണ് അവർ എക്സാമ്പിളിന് വൃത്തപാതയിലൂടെ കളിത്തീവണ്ടി ഓടുന്നതെന്നുള്ളത്. അതിനെ നമുക്ക് എന്ത് തന്നെ പറയാം? അതിനെ നമുക്ക് വർത്തുള ചലനം എന്ന് തന്നെ പറയാം. അപ്പോൾ വർത്തുള ചലനം, ഭ്രമണം അല്ലെ, നേർരേഖാ ചലനം, ഇങ്ങനെ നമ്മൾ ആ പഠിച്ചതിൻ്റെ എക്സാമ്പിളുകളാണ് അല്ലേ. എക്സാമ്പിൾസ് ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. കുഞ്ഞു കാര്യങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി ക്യാച്ച് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതിൽ പറഞ്ഞത് വീണ്ടും നേർരേഖാ ചലനത്തിന് ഉദാഹരണം നമ്മൾ പറഞ്ഞു, ചലനം ഭ്രമണത്തിന് ഉദാഹരണം പറഞ്ഞു അല്ലേ, വർത്തുള ചലനത്തിനാണ്. ഈ ഭ്രമണത്തിന് ഉദാഹരണം പിന്നെ എന്താ? ഭൂമി സ്വയം കറങ്ങുന്നതിന് എന്താണ്? ഭ്രമണമാണ്. നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു ഭൂമി സൂര്യനെ ചുറ്റുന്നതിന് പരിക്രമണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നേർരേഖാ ചലനം, ഭ്രമണം, വർത്തുള ചലനം. അടുത്തത് അല്ലേ, നെക്സ്റ്റ് എല്ലാം ബോക്സ് തന്നെയാണ്. വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് ദോലനം എന്ന് പറയുന്നു. ഈ ഒരു വിളക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് അത് ചലിക്കുന്നത് അല്ലേ. ഒരു അല്ലേ, ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് അത് ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് എന്ത് പറയുന്നു? ദോലനം എന്ന് പറയുന്നു. അതൊരു ഉദാഹരണമാണ് അല്ലേ, തൂക്കിയിട്ട തൂക്കുവിളക്കിൻ്റെ ചലനം. അതാ ഈ ഒരു ഇമേജ് കാണിച്ചിരിക്കുന്നത് ദോലനത്തിന് ഉദാഹരണമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനവും ദോലനം തന്നെയാണ്. ഊഞ്ഞാലിൻ്റെ ചലനവും ദോലനം തന്നെയാണ് അല്ലേ. ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടല്ലേ മുന്നോട്ടും പിന്നോട്ടും പോകുന്നത്. ക്ലോക്കിലെ പെൻഡുലം ഇരുവശങ്ങളിലേക്ക് പോകുന്നതും ഈ തൂക്കിയിട്ട വിളക്ക് ഇമേജ് കാണിച്ചിരിക്കുന്ന പോലെ ഇരുവശങ്ങളിലേക്ക് പോകുന്നതും ദോലനത്തിന് ഉദാഹരണമാണ്. അതുകൂടാതെ വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനം ദോലനമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദോലനമാണോ? അതെ, അതും ദോലനം തന്നെയാണ് നമുക്ക് സമർത്ഥിക്കാം. കാരണം ഈ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ട് സൈഡിലേക്കുമായിട്ടത് തിരിയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ വെച്ചിട്ട് അല്ലേ, ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നു, അപ്പോൾ ദോലനമാണ്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും വാഹനങ്ങളിലെ വൈപ്പറിൻ്റെ ചലനവും ദോലനം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി അത് അങ്ങനെ അങ്ങനെ പോകുമ്പോൾ ദോലനം ഇങ്ങനെയും എന്ന് പറഞ്ഞിട്ട് കുറേ ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഇമേജിന് എന്താ? ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഒരു ഭുജത്തിൽ റബ്ബർ ഹാമർ കൊണ്ട് അടിക്കുമ്പോൾ ഇവിടെ, അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് 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 ഇങ്ങനെ ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. അങ്ങനെ ഒരു ട്യൂണിംഗ് ഫോക്കും പിന്നെ റബ്ബർ വലിച്ചു നീട്ടിയ റബ്ബറിൽ നമ്മൾ വിടുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇവിടെയാണ്, ഒരു മെറ്റൽ സ്കെയിലിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മേശപ്പുറത്ത് വെച്ച് ആ തള്ളി നിൽക്കുന്ന ഭാഗത്ത് വെല്ല് കൊണ്ട് തട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും അതൊരു പ്രത്യേക ശബ്ദത്തോടുകൂടി പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അത് മൂവാവും, താഴോട്ട് മൂവ്. അങ്ങനെ ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ അല്ലേ, ദ്രുതഗതിയിലുള്ള ദോലനങ്ങൾ, ഈ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവാവുന്നത് അല്ലേ. അപ്പോൾ അതിങ്ങനെ പെട്ടെന്നാണ് മൂവാവുന്നത്. ആ ഒരു പെൻഡുലത്തിൻ്റെ വേഗതയിലോ അല്ലെങ്കിൽ ആ വിളക്ക് അല്ലെ ഇരുവശങ്ങളിലേക്കും വിളക്ക് പോകുന്നതോ വൈപ്പർ പോകുന്ന വേഗതയിലോ അല്ല ഇത് മൂവാവുന്നത്. വളരെ പെട്ടെന്നാണ് ഇരുവശങ്ങളിലേക്കും മൂവാവുന്നത് അല്ലേ. അങ്ങനെ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് നമ്മൾ കമ്പനം എന്ന് പറയുന്നത്. അപ്പോൾ ദോലനം ഇരുവശങ്ങളിലേക്കും ഒരു പോയിന്റിനെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിന് ദോലനമെന്നും അതിൻ്റെ ഉദാഹരണം പറഞ്ഞു. ഇവിടെയും അങ്ങനെ തന്നെയാണ്, ഒരു പോയിന്റിനെ ആസ്പദമാക്കിയാണ് ചലനം നടക്കുന്നത്. പക്ഷേ അവിടെ എന്താണ് വ്യത്യാസം? ദ്രുതഗതിയിൽ വളരെ സ്പീഡിലാണ് അത് ചലിക്കുന്നത്. അങ്ങനെ ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെയാണ് കമ്പനം എന്ന് പറയുന്നത്. അതായത് രണ്ടും ദോലനം തന്നെ എന്ന് തന്നെയാണ് ഈ ടെക്സ്റ്റിൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ സ്പീഡ് കൂട്ടിയും ദ്രുതഗതിയും അല്ലേ വേഗത കുറഞ്ഞും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കമ്പനം കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേണ്ട വേണ്ട, ഒന്നാമത് നമുക്ക് സമയം വളരെ കുറവാണല്ലേ. ചലനം പ്രയോഗത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ചലനമാണ് എന്ന് പറഞ്ഞല്ലേ. ചെണ്ടയുടെ ഡയഫ്രം ദോലനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ചെണ്ടയുടെ ഡയഫ്രം അത് പെട്ടെന്നാണ്, ഞാനത് കമ്പനത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ ടെക്സ്റ്റിൽ ദോലനം എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, ദ്രുതഗതിയിലുള്ളതും വേഗത കുറവും. പക്ഷേ ചെണ്ടയുടെയൊക്കെ ദോലനം കുറച്ച് വേഗത്തിലാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അപ്പം ടെക്സ്റ്റിൻ്റെ രീതിയിൽ തന്നെ പോട്ടെ, ദോലനം എന്ന് പറയുന്നു, ശബ്ദമുണ്ടാക്കുന്നു. അടുത്ത എന്താണ്? കറങ്ങുന്ന കസേര അല്ലേ. ആ ഒരു പോയിന്റിനെ ആസ്പദമാക്കി അത് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ് അല്ലേ. അതിനെ നമുക്ക് എന്ത് പറയാം? വർത്തുള ചലനം എന്ന് പറയാം. വർത്തുള ചലനത്തിൽ തന്നെ അല്ലേ, വർത്തുള ചലനം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, അപ്പം ഇതിനെ എന്ത് പറയാം? വർത്തുള ചലനമെന്ന് പറയാം. വർത്തുള ചലനമെന്ന് പറയാം അല്ലേ. ഈ ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം അല്ലേ, ക്ലോക്കിലെ സൂചിയുടെ അഗ്രഭാഗം നോക്കിയാലും ആ ഒരു പോയിന്റിനെ അടിസ്ഥാനമാക്കിയിട്ടില്ല, ഇങ്ങനെ ഇങ്ങനെയാണ് കറങ്ങുന്നത് അല്ലേ. ക്ലോക്ക് ഇങ്ങനെയാണെങ്കിൽ അതിന് ആ ഒരു അഗ്രഭാഗം ആ ഒരു റൗണ്ടിലാണ് കറങ്ങുന്നത്. അതിനെ നമുക്ക് വർത്തുള ചലനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വർത്തുള ചലനം എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രവും വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. തയ്യൽ മെഷീനിലെ ചെറിയ ചക്രവും എന്ന് തന്നെയാണ് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ്. ലിഫ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു നേർരേഖാ ചലനമാണെന്ന് പറഞ്ഞു. ലിഫ്റ്റ്
ഊഞ്ഞാല് നമ്മൾ ഉദാഹരണം പറഞ്ഞിരുന്നു. എന്തിനുദാഹരണമാണ് പറഞ്ഞത്? ദോലനത്തിന് ഉദാഹരണം പറഞ്ഞിരുന്നു അല്ലേ. ലിഫ്റ്റ് നേർരേഖ പറഞ്ഞു, ഊഞ്ഞാല് ദോലനത്തിന് പറഞ്ഞു. വീണയിലെ കമ്പി ദ്രുതഗതിയിലുള്ള ദോലനമാണ് വീണയിലെ കമ്പി അല്ലേ. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കമ്പനം എന്നാണ് പറയാൻ കഴിയുന്നത്. പൊടിമില്ല ചക്രങ്ങൾ അത് വർത്തുള ചലനം തന്നെയാണ്. പൊടിമില്ല ചക്രങ്ങളും വർത്തുള ചലനം തന്നെയാണ് അല്ലേ. അപ്പം ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് എക്സാമ്പിളായിട്ട് ചോദിക്കാം, ഏത് തരം ചലനത്തിന് ഉദാഹരണമാണെന്നുള്ള രീതിയിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വർത്തുള്ള ചലനവും നേർരേഖാ ചലനവും കമ്പനവും ദോലനം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലേ, നമ്മുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, പിന്നെ അടുത്ത ഒരു എക്സ്പെരിമെൻ്റ് പറയുന്നതിന് വേണ്ടിയിട്ടൊരു കളിപ്പാട്ടത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്നതാണ്. അതിലേക്ക് പോയാലാണ് അടുത്ത ഒരു ചലനത്തിൻ്റെ കാര്യം നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു എങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കമൻറ്റ്സ് തരിക എനിക്ക് മുന്നോട്ടുള്ള അല്ലേ. നിങ്ങൾ എത്രമാത്രം എത്രത്തോളം പേര് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളത് എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആ സ്പെഷ്യൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്നതിൽ ഒരു 60-70% സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു കളിപ്പാട്ടത്തിൻ്റെ കൊടുത്തിരിക്കുന്നു അല്ലേ, ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പമ്പരം കറങ്ങുന്നതിന് കൊടുത്തിട്ടുണ്ട്, ഒരു കമ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു കമ്പി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോട്ടെ ചരട് കിട്ടിയിട്ട് നമ്മളിവിടെ ഇല്ലേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണ് ഈ ഒരു കമ്പിയിൽ അല്ലെ ഒരു കമ്പിൽ പിടിച്ച് വലിക്കുകയാണ്, നമ്മളെങ്ങനെയാണ് നേർരേഖയിലാണ് അത് പിടിച്ച് വലിക്കുന്നത്. നമ്മൾ ആ നേർരേഖയിൽ പിടിച്ച് വലിക്കുമ്പോൾ ഇതിൽ ചുറ്റിയിരിക്കുന്ന നൂല് ഇല്ലേ അത് നിവർന്ന് വരികയാണ്, നേർരേഖയിൽ തന്നെ വരികയാണ്. അങ്ങനെ നേർരേഖയിൽ വരുമ്പോൾ ഈ കമ്പ് അല്ലെങ്കിൽ ആ ഒരു ദണ്ഡ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ? വർത്തുള ചലനത്തിൻ്റെ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഒരു വർത്തുള ചലനത്തിൻ്റെ എഫക്റ്റ് ഇവിടെ എന്താവും? ഇവിടെയും വർത്തുള ചലനത്തിൻ്റെ എഫക്റ്റ് ആവും. അതായത് നമ്മൾ കൊടുത്ത നേർരേഖാ ചലനം അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? വർത്തുള്ള ചലനത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അത് അങ്ങനെ തന്നെ കിട്ടി. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്തത് എന്താണ്? നേർരേഖാ ചലനമാണ് അപ്ലൈ ചെയ്തത്. അതിൻ്റെ ഒരു ഉദാഹരണത്തിനാണ് അത് കൊടുത്തിരിക്കുന്നത്. അതെ നൂലിലുണ്ടായ ചലനം പങ്കയുടെ ചിറകിലെത്തി ചെയ്ത് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ കൊടുത്ത നേർരേഖാ ചലനം വർത്തുള്ള ചലനമാണ് നമുക്കവിടെ ഔട്ട്പുട്ടായി കിട്ടിയത്. അപ്പം അതിൻ്റെ അല്ലേ എക്സാമ്പിൾസ് അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടുമ്പോൾ നാം എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത് അല്ലേ? നമ്മൾ ഇവിടെയാണ് ബലം പ്രയോഗിക്കുന്നത് അല്ലേ. സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ആ ബലത്തിൻ്റെ എഫക്റ്റ് വരുന്നത് എവിടെയാണ്? ഈ വീലുകൾ ചക്രങ്ങളിലാണ്. സോ അത് മുഖമൂലം നമുക്ക് ഈ സൈക്കിൾ നേർരേഖയിൽ ചലനം സാധ്യമാക്കുന്നു എന്നുള്ളതാണ് അല്ലേ. പിന്നെ അടുത്തത് ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്നത് എന്താ? പൊടിമില്ലിലെ പ്രവർത്തനം, സോറി പൊടിമില്ലിലെ പ്രവർത്തനം, അതും ഇവിടെയാണ്. ആ ഒരു ചക്രം കറങ്ങുന്നതനുസരിച്ചിട്ടാണ് ഇത് മുന്നോട്ടും താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആകുന്നത്. അപ്പം ഇവിടെ കൊടുക്കുന്നത് വർത്തുള ചലനമാണ്, പക്ഷേ നമുക്ക് ഒരു നേർരേഖാ ചലനത്തിൽ ഇവിടെ ഉണ്ടായിട്ടാണ് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ബലം ഔട്ട്പുട്ടിൽ മറ്റൊരു ബലമായിട്ട് മാറുകയാണ്, അതാണ് നമ്മുടെ റിസൾട്ട് കിട്ടുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് അല്ലേ, അത് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടെ ചലിപ്പിക്കാൻ സാധിക്കും. നാടേ ഒരു യന്ത്രത്തിൽ, അതായത് നമ്മൾ ഇവിടെ കൊടുത്ത ബലം അല്ലേ, ഇവിടെ കൊടുത്ത ബലം ഈ സൈക്കിളിൻ്റെ ഈ ഒരു പോർഷനിൽ കൊടുത്ത ബലമാണ്. പക്ഷേ അത് എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്? ഈ വീല് കറങ്ങുന്നതായിട്ടാണ്. അതിൻ്റെ കൂടി നമ്മുടെ സൈക്കിള് അല്ലേ, സൈക്കിള് മുന്നോട്ട് ചലിക്കുകയാണ് ചെയ്തത്. അതാണ് അവർ പറഞ്ഞത്, ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലത്തെ മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടെ ചലിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയെന്നുള്ളത്, അതായത് ഞാൻ ഇവിടെയാണ് ചവിട്ട് ചെയ്തെങ്കിൽ ഈ വീൽ എങ്ങനെയാണ് കറങ്ങുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഈ ഒരു ചെയിനിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ വീല് അവിടെ കറങ്ങുന്നത്. ആ ഒരു നമ്മൾ കൊടുത്ത് അപ്ലൈ ചെയ്തത് എവിടെയാണ്? ആ ഒരു ചെയിനിൽ എഫക്റ്റ് ചെയ്തു. ആ എഫക്റ്റ് മൂലമാണ് ആ വീല് കറങ്ങിയത്. അതുതന്നെയാണ് അവരും കൊടുത്തിരിക്കുന്നത്. ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നു അല്ലേ. ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് സിമ്പിളായിട്ടല്ലേ പറഞ്ഞു തന്നത്. ഒരു യന്ത്രത്തിൽ നൽകുന്ന ബലം മറ്റു യന്ത്രങ്ങളിലേക്കോ യന്ത്രഭാഗങ്ങളിലേക്കോ എത്തിച്ച് അവയെ കൂടെ ചലിപ്പിക്കാൻ സാധിക്കും. അതിനായിട്ട് ചെയിൻ, ബെൽറ്റ്, ചക്രം, ആക്സിൽ തുടങ്ങിയ സംവിധാനങ്ങൾ നമുക്കിതിനായി ഉപയോഗിക്കുന്നു, ഉപയോഗിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പൽചക്രങ്ങൾ. ഇത് കൂടുതലും നമ്മൾ കുഞ്ഞു കളിപ്പാട്ടങ്ങളിൽ
ഇഷ്ടം പോലെ ഏത് കളിപ്പാട്ട് കൊണ്ടാലും അതിൽ കിട്ടുന്നൊരു സാധനമാണ് ഈ പൽചക്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ, ഇതാണ് പൽചക്രങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനെയും കറങ്ങാൻ സഹായിക്കുന്ന ചക്രങ്ങളെയാണ് എന്ത് പറയുന്നത്? പൽചക്രങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് കറങ്ങുമ്പോൾ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിലൊരു ബലം കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ട് കറങ്ങുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മുകളിലോട്ട് പോകും. ഒരു മിനിറ്റ്, ഞാനത് ക്ലിയറായിട്ട് ഒന്ന് മനസ്സിലാക്കി തരാം. അതായത് നമ്മളിവിടെ ഒരു ബലം കൊടുത്തിട്ട് ഇത് ഇങ്ങോട്ടാക്കുകയാണ്. സോ ഇതിന് ഓപ്പോസിറ്റായിട്ട് അല്ലേ, ഇത് മുകളിലോട്ട് ഇങ്ങനെ അതിന് ഓപ്പോസിറ്റായിട്ട് മുകളിലോട്ട് കറങ്ങിപ്പോകും എന്നുള്ളതാണ് അല്ലേ. അതായത് ഒന്ന് കറങ്ങുമ്പോൾ മറ്റേതിനെയും കറങ്ങാൻ സഹായിക്കുന്ന ചക്രങ്ങളെയാണ് നമ്മൾ പൽചക്രങ്ങൾ എന്ന് പറയുന്നത്. വാച്ച് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, വാച്ചിൽ നോക്കിയാൽ മതി. കളിപ്പാട്ടങ്ങൾ പോലെ തന്നെ കളിപ്പാട്ടങ്ങൾ ഇവരോട് കൊടുത്തുണ്ട്. കളിപ്പാട്ടങ്ങൾ പോലെ തന്നെയാണ് വാച്ചുകളിൽ നമുക്ക് ഈ പൽചക്രങ്ങൾ ധാരാളമായിട്ട് കാണാൻ പറ്റും. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ചലനത്തിൻ്റെ ദിശയിൽ മാറ്റം വരുത്തുമ്പോൾ ചലനത്തിൻ്റെ വേഗതയിലെല്ലാം പൽചക്രങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മാറ്റം വരുന്നു. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലേക്കും ദിശകളിലേക്കും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒരു യന്ത്രഭാഗത്തിൻ്റെ കറക്കം ഉപയോഗപ്പെടുത്തി വ്യത്യസ്ത വേഗങ്ങളിലും ദിശകളിലും ഒന്നിലേറെ യന്ത്രഭാഗങ്ങൾ ചലിപ്പിക്കാൻ പൽചക്രങ്ങൾ സഹായിക്കുന്നു. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു, തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. അതായത് ഞാനിവിടെയാണ് ഈ ചെറിയൊരു ഇതിലാണ് ബലം കൊടുക്കുന്നത് എങ്കിൽ, ഞാനിതിൽ ചെറിയൊരു ഇതിൽ ബലം കൊടുക്കുന്നതെങ്കിൽ നമുക്കറിയാം അതിൽ ഉള്ള ബലം ഉപയോഗിച്ച് ഈ വലുത് കറങ്ങുമ്പോൾ അതിലെന്താണ്, അതിൽ ചലനവേഗത കുറവായിരിക്കും. അതല്ല, ഞാൻ ഇവിടെയാണ് ഈ വലുതിലാണ് ബലം കൊടുത്തതെങ്കിൽ അതുപയോഗിച്ച് ചെറുതിന് നമുക്ക് വളരെ വേഗത്തിൽ കറക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചെറിയ പൽചക്രം ഉപയോഗിച്ച് വലിയ പൽചക്രം കറക്കുമ്പോൾ ചലനവേഗം കുറയുന്നു, തിരിച്ചാകുമ്പോൾ ചലനവേഗം കൂടുന്നു. പൽചക്രങ്ങൾ ഉപയോഗിച്ച് ചലനത്തിൻ്റെ ദിശയും വേഗവും മാറ്റാൻ കഴിയുന്നു അല്ലേ. നമ്മൾ ഇഷ്ടംപോലെ അല്ലേ, ഞാൻ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ വാച്ചിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഒരുപാട് തവണ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കാണാൻ കഴിയുന്നതാണ് ഈ പൽചക്രങ്ങളുടെ ഉപയോഗം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്, പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം കഴിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ കുറച്ച് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് അല്ലേ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെയുള്ളത് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു, കൈവണ്ടി വലിക്കാരൻ വണ്ടിയിൽ താഴെ പറയുന്ന സന്ദർഭങ്ങൾ എന്തിനു വേണ്ടി? കൈവണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ അല്ലേ, ഒരു കൈവണ്ടി വലിക്കാരൻ വണ്ടിയിൽ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ എന്തിനു വേണ്ടിയാണ് ബലം പ്രയോഗിക്കുന്നുള്ളതാണ്. കൈവണ്ടി വലിച്ചു തുടങ്ങുമ്പോൾ എന്തിനാണ്? അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന അല്ലേ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ആ ഒരു വണ്ടി, ഇതൊരു വണ്ടിയാണ് ഇരിക്കുക. അപ്പോൾ അത് നിശ്ചലാവസ്ഥയിലാകുമ്പം ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തിട്ട് ഇത് മുന്നോട്ട് ചലിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങും. വണ്ടി ഇറക്കത്തിലെത്തുമ്പോൾ എന്താണ്, നല്ല സ്പീഡിലായിരിക്കും, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ബലം കൊടുത്തിട്ടാണ്. വലിച്ചുകൊണ്ട് പോകുന്നതും ബലം ഉപയോഗിച്ചിട്ടാണ്, നിശ്ചലാവസ്ഥയിൽ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നതും ബലം ഉപയോഗിച്ചിട്ടാണ് ഇറക്കത്തിൽ ഇറങ്ങി വരുന്ന വണ്ടിക്ക് അല്ലെങ്കിൽ വേഗത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ബലം അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. ബലം ചലനത്തിൽ മാറ്റങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചത്. പിന്നെ താഴെ പറയുന്ന സന്ദർഭങ്ങളിൽ പ്രസക്തമാക്കുന്ന ഏതിനം ചലനമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. റൺവേയിലൂടെ ചീറിപ്പായുന്ന വിമാനത്തിന് ഏതാണ്? അത് നേർരേഖയിലാണ് ചലിക്കുന്നത് അല്ലേ, അതിനെ നേർരേഖാ ചലനം എന്നുള്ള ഉദാഹരണം എടുക്കാം. കറങ്ങുന്ന സൈക്കിൾ ചിറക്കത്തിലെ വാൾട്ടൂബിൻ്റെ ചലനം, വാൾട്ടൂബ് നമുക്കറിയില്ലേ, അതായത് ഇത് ചക്രമാണ് എങ്കിൽ അല്ലേ, ഇത് സൈക്കിളിൻ്റെ ചക്രമാണെന്ന് എക്സാമ്പിൾ നോക്കാം. ഇവിടെ കാണുന്ന ഒരു ചെറിയ പോയിൻ്റില്ലേ, അതാണ് വാൾട്ടൂബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ സൈക്കിൾ കറങ്ങുന്നതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ഈ വാൾട്ടൂബ് ഇവിടെ ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത് അല്ലേ. സൈക്കിളിൻ്റെ വീല് കറങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ വാൾട്ടൂബ് ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഏത് ചലനമാണ്? അത് വർത്തുള ചലനമാണ് അല്ലേ. അത് റൗണ്ടിലാണ് കറങ്ങുന്നത്, അതുകൊണ്ട് എന്താണ്, അത് വർത്തുള ചലനം തന്നെയാണ് അല്ലേ. പിന്നെ മറ്റ് ചലനങ്ങൾക്ക് ഉദാഹരണം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ലതിക, ഇക്ബാൽ, സോനു എന്നിവർ ദോലന ചലനത്തെ പട്ടികപ്പെടുത്തിയതാണ്, ഇതിൽ ആരുടെ കണ്ടെത്തലാണ് ശരിയെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ചെണ്ട കൊട്ടുമ്പോൾ തുകിലിൻ്റെ ചലനം അല്ലേ, ചെണ്ട കൊട്ടുമ്പോൾ തുകിലിൻ്റെ ചലനം നമുക്കറിയാം എന്താണ്, അത് ദോലനം അല്ലെങ്കിൽ കമ്പനത്തിന് ഉദാഹരണമാണ് അല്ലേ. ഇവർ ദോലനവും കമ്പനത്തെയും ഞാൻ പറഞ്ഞല്ലോ, എസ്സിആർടി ടെക്സ്റ്റിൽ രണ്ടും ഒരുപോലെ തന്നെയാണ് അവർ ദ്രുതഗതിയിൽ അതായത് വേഗത അനുസരിച്ചാണ് അവർ മാറ്റിയിരിക്കുന്നത്. ആട്ടുകട്ടിലിൻ്റെ ചലനം, ഒരു പോയിൻറ്റിനെ അടിസ്ഥാനമാക്കിയാണ് ആട്ടുകട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതിന് എന്താണ്, അതും ദോലനത്തിൻ്റെ ഉദാഹരണമാണ്. ജെയിൻ്റ് വീലിൻ്റെ ചലനം, ഈ ജെയിൻ്റ് വീൽ എന്താണെന്ന് അറിയാലോ, ഒരു നമ്മൾ ഈ പാർക്കിലും കളിപ്പാട്ടം അല്ലെ കളിക്കുന്ന സ്ഥലത്ത് കാണുന്നില്ല, ഒരു വലിയ റൗണ്ടിൽ ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കറങ്ങുന്നത്, അതാണ് ജെയിൻ്റ് വീൽ. അത് വർത്തുള ചലനത്തിലാണ് കറങ്ങുന്നത്. സോ അത് എന്തിനാണ് ദോലന ചലനത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. ലതികയുടെ ഒരു കണ്ടെത്തലുകൾ ദോലനത്തെ അടിസ്ഥാനമാക്കി തെറ്റാണ്.
ഇക്ബാൽ എന്ത് പറയുന്നു? ഇക്ബാൽ ഇത് തന്നെയാണ് പറയുന്നത്, ചെണ്ട കൊട്ടുമ്പോൾ തുകലിൻ്റെ ചലനം അത് നമ്മൾ ദോലനമാണെന്ന് പറഞ്ഞു. വീണക്കമ്പിയുടെ ചലനം എന്ത് തന്നെയാണ്? അത് ദോലനമാകാം കമ്പനവുമാകാം ദ്രുതഗതിയിലായതുകൊണ്ട്. ഓക്കെ, ഇനി ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഭുജങ്ങളുടെ ചലനം എന്ത് തന്നെയാണ്? അത് ദോലനം അല്ലെങ്കിൽ കമ്പനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇക്ബാൽ പറഞ്ഞത് മൂന്നും ശരിയാണ്. ഇനി അടുത്ത സോനു എന്ന് പറയുന്ന കുട്ടിയുടെ ഇതാണ് കൊടുക്കുന്നത്. ഏതു വിട്ട അമ്പിൻ്റെ ചലനം ഫസ്റ്റ് തന്നെ നമുക്കറിയാം അതെന്താണ്? അത് നേർരേഖാ ചലനമാണ്. സോ അത് കമ്പനത്തിൽ അല്ലെങ്കിൽ ദോലനത്തിൽ വരുന്നില്ല. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഭുജങ്ങളുടെ ചലനമാണ്. വലിച്ചു കിട്ടിയ കമ്പിയിൽ തട്ടുമ്പോഴുണ്ടാകുന്ന ചലനമാണ്. സോ മൂന്നും കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം ഈ പറഞ്ഞതിൽ 1, 2, 3, 5, 5, 6 എക്സാമ്പിളുണ്ട് ദോലനത്തിനും കമ്പനത്തിനും, പഠിച്ചു കേട്ടോ. പിന്നെന്താണ്? പിന്നെ പൽചക്രങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പൽചക്രങ്ങളുടെ ക്രമീകരണം എന്നൊക്കെ. ഒന്നാമത്തെ പൽചക്രം കറങ്ങുമ്പോൾ അതേ ദിശയിൽ കറങ്ങുന്ന പൽചക്രം ഏതായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, ഒന്ന് ഇങ്ങനെയാണ് കറങ്ങുന്നത് എങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും രണ്ടാമത്തത് കറങ്ങുന്നത് അല്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും രണ്ടാമത്തെ കറങ്ങുന്നത്. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ ഈ മൂന്നാമത് വരുന്നത് എന്തായിരിക്കും? ഒരേ രീതിയിലാണ് അല്ലേ. അതായത് ഇത് ഒരേ രീതിയിൽ ഒരേ ദിശയിൽ കറങ്ങും, രണ്ടും നാലും ഒരേ ദിശയിലാണ് കറങ്ങുന്നത്. ഏറ്റവും വേഗം കുറവ് ഏത് പൽചക്രത്തിനായിരിക്കും? ചെറുതിലാണ് തുടങ്ങിയിരിക്കുന്നത്, ഏറ്റവും വേഗം കുറവ് നാലാമത്തെ പൽചക്രത്തിനായിരിക്കും അല്ലേ. നമ്മൾ പരിധി പറഞ്ഞു ചെറുതുപയോഗിച്ച് വലുത് കറക്കുമ്പോൾ വേഗത കുറയും, തിരിച്ചാണെങ്കിൽ വലുതുപയോഗിച്ച് ചെറുതാണെങ്കിൽ വേഗത കൂടുമെന്ന് പറഞ്ഞു അല്ലേ. പിന്നെ ആശയചിത്രീകരണം പൂർത്തിയാക്കാൻ ദോലനവും പൽചക്രവും ചലിക്കുന്ന വസ്തുവിൻ്റെ ദിശയൊക്കെ പറഞ്ഞിട്ട് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കി വെക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയുള്ളൂ കേട്ടോ. പിന്നെ തുടർപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പഠിക്കുക, കുഞ്ഞു ചാപ്റ്ററാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളധികം വലിച്ചു നീട്ടാതെ ബോക്സിലുള്ള കാര്യങ്ങളും അതിൻ്റെ എക്സാമ്പിളുകൾ മാത്രമായിട്ട് പറഞ്ഞു പോയി. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു. ഓക്കെ.